പണ്ഡിതൻ അഥവാ ലോകത്തെ സ്വാധീനിച്ച ഒരു മത നേതാവ് എന്തുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും ഈ സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് എന്തുകൊണ്ട് വെച്ചു, അല്ലെങ്കിൽ പത്താം സ്ഥാനത്ത് എന്തുകൊണ്ട് വെച്ചു എന്നതും കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു മത നേതാവും അതുപോലെ ഒരു സെക്കുലറായ ഒരു കാര്യങ്ങൾ പടുത്തുയർത്തിയത് കൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ അഥവാ ഒരു മത നേതാവായിരിക്കെ ഒരു സെക്കുലർ ആശയത്തെ പടുത്തുയർത്തിയ ഒരു ആളായതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ ഒന്നാം സ്ഥാനത്ത് എണ്ണിയത് എന്ന് അദ്ദേഹം തന്നെ അതിന്റെ അടിക്കുറിപ്പുകളിൽ എഴുതുന്നുണ്ട്. റോസ് അത് ശരിയൊക്കെ വിശ്വസിക്കും, അത് പറഞ്ഞതൊക്കെ ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ റോസെ? മൈക്കിൾ എച്ചാർട്ട് പറഞ്ഞത് മൊത്തം ശരിയാണെന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. കാരണം അദ്ദേഹം ഒരിക്കലും മുസ്ലിം അല്ല. അദ്ദേഹം പരിപൂർണമായിട്ട് മുഹമ്മദ് നബി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ആകുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു യഹൂദിയായിട്ട് പോലും മുഹമ്മദ് നബി ഒന്നാമത് എണ്ണുമ്പോൾ ശത്രുക്കൾ എങ്കിൽ അപ്പൊ വീണ്ടും ഒരു ചോദ്യമുണ്ട്, അദ്ദേഹം മുഹമ്മദ് നബി ഒന്നാമനെന്ന് പറയാമെന്ന് പറഞ്ഞ പ്രധാന കാരണം എന്താണ്? അദ്ദേഹം രണ്ടു കാരണം പറഞ്ഞില്ലേ, ഒന്ന് ഒരു മതപണ്ഡിതൻ അഥവാ ലോകത്തെ സ്വാധീനിച്ച ഒരു മത നേതാവ് അതിനപ്പോൾ സെക്കുലർ ആശയത്തെ ഉയർത്തി കൊണ്ടുവന്നു, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നമ്മൾ അതിന്റെ ഗൂഗിളിൽ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് കൂടി വരുന്നത് കാണാം. ജസ്റ്റ് അത് ഗൂഗിളിൽ നോക്കിയാൽ ഈ സെക്കുലർ എന്താണ്, ഈ സെക്കുലറിസം ഇസ്ലാം തമ്മിലുള്ള ബന്ധം എന്താണ് റോസെ ഒന്ന് പറഞ്ഞേ? ഏതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇരുന്ന് സെക്കുലറിസം ജനാധിപത്യം ഉണ്ട്, അതും കൂടി പറയട്ടെ. ചോദ്യം റോസ് വളരെ ക്ലിയറാണ്, സെക്കുലറിസം എന്ന വാക്കുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന് വിശദീകരിക്കാം. റോസ് ഒരു മിനിമം തള്ളു മാത്രം തള്ളുന്ന ആളാണ്, അവരോട് ചോദിക്കണ്ട. റോസ് ഒന്ന് പറയാൻ പറ്റുമോ? റോസും പോയെന്നാ തോന്നുന്ന. അല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് നമ്മൾ തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ നമ്മൾ തള്ളാൻ ശ്രമിക്കുക. അല്ല, മുഹമ്മദ് നബിയെ, അതായത് മുഹമ്മദ് നബിയെ ഒന്നാം സ്ഥാനത്താക്കിയതിന്റെ പിന്നിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ട് അദ്ദേഹം ഇസ്ലാം മത സ്ഥാപകനായിരുന്നു. അപ്പോ ഇസ്ലാം മതം സ്ഥാപിച്ച ആള് മുഹമ്മദ് നബി ആണ് എന്നുകൂടി ഇവര് വിശ്വസിക്കേണ്ടി വരും. പിന്നെ അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, അവരെ എല്ലാവരെയും ഇവർ അംഗീകരിക്കേണ്ടിയും വരും. കാരണം ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നല്ലത് നബിയെ കുറിച്ചോ മതത്തെ കുറിച്ചോ പറഞ്ഞാല്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. റോസ് ഇടപെടല്ലേ ഇടയ്ക്ക്, ടീച്ചർ പറഞ്ഞതിന് ശേഷം റോസിന് സമയം തരാം. റോസ് ഒന്ന് വിളിച്ചതിന് ശേഷം ടീച്ചറിലേക്ക് പോയത്. ടീച്ചർ പറഞ്ഞോളൂ. അപ്പോ മുഹമ്മദ് നബിയെ ഒന്നാം സ്ഥാനത്താക്കിയതിന് കാരണം അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ ഫൗണ്ടർ ഹെഡ് ആണെന്നാണ് മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മാത്രമാണ് മോക്ഷം, മുസ്ലിങ്ങൾ മാത്രമേ രക്ഷപ്പെടൂ എന്ന് ഖുർആനിലുമുണ്ട്. കാരണം വറളിയത്തിലക്കുമുൽ ഇസ്ലാം അദീന, ഇസ്ലാം മതത്തെ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളൂ. വലിയ മാക്കുമൽ തിലക്കും ദീനക്കും വാത്തുമം അലൈക്കും, അള്ളാഹു തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് നൽകിയ ഒരു മതം ഇസ്ലാമാണ്. ആ ഇസ്ലാം മതം മുഹമ്മദ് നബിയാണ് ഉണ്ടാക്കിയതെങ്കിൽ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാരും അവരുടെ പരമ്പരയും അവരുടെ ജനതയും ഒക്കെ നരകാവകാശികളാണ് എന്നും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതാണ് പ്രധാനമായിട്ടും രണ്ടാമതായിട്ട് പറയാനുള്ളത്. പിന്നെ മൂന്നാമതായിട്ട്, മൈക്കൾ എച്ച് ഹാർട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് നബിയെ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്, അത് ഇസ്ലാം മത പ്രമാണങ്ങളിലൂടെയാണ്. ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അത് വെച്ചിട്ടാണ് മുഹമ്മദ് നബിയെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത് അതറിയണമെങ്കിൽ 33 അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 52 ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി, വേണമെങ്കിൽ 51 ഒന്ന് നോക്കാം. ഈ മൂന്ന് വാചകങ്ങളിലൂടെ തന്നെ മുഹമ്മദ് നബി എന്താണ്, ആരാണ് എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ബുഖാരി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മുസ്ലിം ലോകം തന്നെ അംഗീകരിക്കുന്ന ചില ഹദീസുകളുണ്ട്, അതെടുത്താലും മുഹമ്മദ് നബി എന്താണ് എന്ന് മനസ്സിലാകും. ഇപ്പോ മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ വാക്കൊക്കെ എടുത്തിട്ട് മുഹമ്മദ് നബി ഇത് അയാൾ പറഞ്ഞതുകൊണ്ട് നല്ലവനാണ്, നമ്മുടെ ഇന്ന ആള് പറഞ്ഞതുകൊണ്ട് മുഹമ്മദ് നബി നല്ലവനാണ്, അവര് പറഞ്ഞതുകൊണ്ട് മതം നല്ലതാണ് എന്ന് പറയുന്നത് ആശയ പാപ്പരത്വം എന്നാണ് അതിന്റെ പച്ച മലയാളത്തിൽ പറയേണ്ടത്. അപ്പൊ നബി എന്താണ്, പ്രവാചകന്റെ ചര്യ എന്തായിരുന്നു, പ്രവാചകൻ എങ്ങനെയായിരുന്നു, പ്രവാചകൻ എന്താണ് സമൂഹത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചത്, എന്ത് തരത്തിലുള്ള സെക്യുലറിസമാണ് വാളുകൊണ്ട് പ്രവാചകൻ പടുത്തുയർത്തിയത് എന്നൊക്കെ പറയേണ്ടത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. മൈക്കിൾ എച്ച് ഹാർട്ട് പ്രമാണമല്ല. ടീച്ചറേ, മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ നമ്മള് എന്റെ അത് പുള്ളി പറഞ്ഞത് തന്നെ നമ്മളെ അടുത്ത് വായിച്ചാല് അതിൽ ഒന്നാമത് പറഞ്ഞത് മുഹമ്മദ്, രണ്ടാമത് ഐസക് ന്യൂട്ടൺ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ജീസസ് ആണ്. അപ്പം ഈ ജീസസിന്റെ അകത്ത് പുള്ളി വിവരിച്ചിരിക്കുന്നത് ജീസസ് എന്തുകൊണ്ട് മുമ്പിൽ വന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം, കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സഭ ഉണ്ടാക്കിയത് ജീസസ് അല്ലായിരുന്നു, അതുണ്ടാക്കിയത് സെയിന്റ് പോൾ ആയതുകൊണ്ട് പുള്ളിക്ക് റിലീജിയൻ സൃഷ്ടിക്കുന്നതിൽ പുള്ളിക്ക് ജീസസിന് വലിയ പങ്കില്ല.
പക്ഷെ മുഹമ്മദ് നബിയുടെ ഇസ്ലാമിക് കോൺക്വസ്റ്റിലെല്ലാം തുടക്കം കുറിച്ചത് പുള്ളി ആയതുകൊണ്ടാണ്. റിലീജിയൻ സൃഷ്ടിക്കുന്നതിൽ, ആ ഒരു റിലീജിയൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നു, ആ റിലീജിയൻ സൃഷ്ടിക്കുന്നതിൽ മുഹമ്മദ് നബി സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി ഒന്നാമതായിട്ട് പുള്ളി കാൽക്കുലേറ്റ് ചെയ്തത്. അതിൻ്റെ അത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് മനസ്സിലാകുന്നത്. അപ്പം റോസ് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി മുഹമ്മദ് നബിയെ ഒന്നാമതായിട്ട് പുള്ളി കണക്ക്. കാരണം റിലീജിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരികയും അത് പടർത്താൻ ഉള്ള യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നെ ചെയ്തതുകൊണ്ടാണ് പുള്ളിയെ ഫസ്റ്റായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എനിക്ക് യൂട്യൂബിൽ ലൈവ് ഉണ്ട്. ഇസ്ലാമിലൂടെ മാത്രം മോക്ഷം സാധ്യമാകുമെന്ന് ഖുർആൻ പറയുന്നില്ല. കാരണം ഖുർആന്റെ രണ്ടാം അധ്യായത്തിൽ 62-ാമത്തെ വചനത്തിൽ പറയുന്നത്, വിശ്വാസികളോ യഹൂദരോ ക്രൈസ്തവരോ സ്വാദികളോ ആരുമാകട്ടെ, ദൈവവിശ്വാസവും പരലോകബോധവും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ നാഥനിൽ അവർക്ക് പുണ്യമുണ്ട്, അവർ ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന്. ഇത് തന്നെയാണ് 5:69 പറയണത്. അതായത് ആദ്യകാലത്തെ പ്രമുഖ വ്യാഖ്യാതാവായ മുജാഹിദ് പറയുന്ന സാബികളെന്നാൽ യഹൂദരോ ക്രൈസ്തരോ അല്ല, ഒരു മതത്തിലും വിശ്വസിക്കാത്ത ജനതയാണെന്ന്. അതായത് തഫ്സീറു തബരി വ്യാഖ്യാനം 1100. ഇബ്നു സയ്യിദിന്റെ വീക്ഷണ പ്രകാരം സാബികൾ എന്നാൽ ഒരു പ്രവാചകനിലും വിശ്വസിക്കാത്ത എന്നാൽ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ്. തബരി 1107. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു അവർ മാലകവരെ പൂജിച്ചിരുന്നവരും സങ്കീർത്തവനും വായിക്കുന്നവരുമായിരുന്നു. തൗബരി 1111. ഒരു നിശ്ചിത ശരീരത്തിനെ പിൻപറ്റാത്ത എന്നാൽ ധാർമ്മിക ജീവിതം നയിക്കുന്ന ദൈവവിശ്വാസികളാണ് സ്വാബികൾ എന്ന് വഹബുബ്നു മുനബ്ബഹ് പറയുന്നു. തഫ്സീർ ഇബ്നു കസീർ. അപ്പൊ അതായത് സൽക്കർമ്മങ്ങൾക്കാണ് മുൻഗണന ഇസ്ലാമില്. 2:62, 5:69 പ്രകാരം. അല്ല ഇത് പറഞ്ഞു വരുമ്പോ ഇത് മൊത്തം വൈരുദ്ധി ആണല്ലോ. അല്ലല്ല, ഇതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. ഇതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. കാരണം ഇത് നമ്പർ 1 ഉടായിപ്പാണ് അള്ളാഹുവിന്റെ. കാരണം മൻ ആമന ബില്ല, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ആരാണോ, ശരി ഓക്കെ, അതായത് അതെ, ആ വാചകത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഇത് രണ്ടും വിശ്വസിച്ചാൽ സാബി ആകട്ടെ നസാറാക്കളാകട്ടെ ആരാണെങ്കിലും അവര് മുസ്ലിം ആയി കഴിഞ്ഞു, ഏതു മതത്തിലുള്ളവരാണെങ്കിലും ദൈവവിശ്വാസം, അതെ പരിഭാഷയിൽ വന്ന പ്രശ്നമാണ്. അതിന്റെ അറബി എടുത്തു നോക്ക്, ആമന ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുക, വൽ അസുർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവനും നഷ്ടകാരികളാണ്, ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ, വല്യവുമിൽ ആഹ്, എന്താണ് അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കണം, എന്നിട്ട് സൽക്കർമ്മം ചെയ്യണം, അതല്ലാതെ ഖുർആനിൽ സർവമത സത്യവാദമൊന്നും ഖുർആനിൽ ഇല്ല. ചേകനൂർ വിഭാഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയാൻ തന്നെ കാരണം അതാണ്. കാരണം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ശരി? എല്ലാ മതത്തിലും ഒരുപാട് തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളില്ലേ? എല്ലാ മതവും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. പലതരത്തിലുള്ള കൾച്ചർ, പലതരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും അല്ലേ. 5:48 ഇതിന് ഞാൻ പറയാം. നിങ്ങളിൽ ഓരോ സമൂഹത്തിനും നാം ശരീരത്തും വഴികളും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ദൈവം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒരൊറ്റ സമുദായമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. എന്നാൽ തന്ത്രങ്ങൾക്ക് നൽകപ്പെട്ട നിയമവേദികളിൽ എങ്ങനെ വർത്തിക്കുമെന്ന് പരിശോധിക്കാൻ വേണ്ടിയാകുന്നു ഈ വൈവിധ്യങ്ങൾ. നന്മകളിൽ മത്സരിച്ച് മുന്നേറുക, ദൈവത്തിലേക്കാകുന്നു നിങ്ങളുടെ എല്ലാം മടക്കം. അഭിപ്രായാന്തരമുള്ള കാര്യങ്ങളിൽ ദൈവം അന്ന് നിങ്ങൾക്ക് വിവരണം നൽകും. ഖുർആൻ 5:48 48-ാമത്തെ വചനത്തിൽ പറയുന്ന ഇതാണ്. ആ ദൈവം അമ്മയോടുള്ള എന്താ പറയുക, എന്റെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അമ്മ. ഈ അള്ളാഹു ഓരോ സമുദായത്തിനും ഓരോ പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു. ഓരോ സമുദായവും നന്നാകാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അവസാനമായി മുഹമ്മദ് നബിയെ അയച്ചു. നിങ്ങളുടെ വീക്ഷണത്തിൽ ഈ സമൂഹം നന്നായിട്ടുണ്ടോ? ഇനി ഇതൊക്കെ ചെയ്ത അള്ളാഹു എന്തിനാണ് നരകമെന്ന കോൺസെപ്റ്റ് എടുത്തു പറഞ്ഞത്? ഈ സ്വർഗം നരകം എന്ന കോൺസെപ്റ്റ് ഒരു ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു ദൈവം പറയുമ്പോൾ തന്നെ ഒരു ദൈവത്തെ ഉദാത്തമായ ഒരു ഒരു ഭാവനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഭാവന തകർന്നു പോകുന്നില്ലേ? അത് പഠിക്കാൻ വേണ്ടി, വെരി ഗുഡ് പഠിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന് ആലോചിക്കുക അതിന്റെ കുറച്ചുകൂടെ. നമ്മൾ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കേണ്ട, ഒരു റെഫ്ലൈൻ നമുക്ക് വേണ്ട പഠനത്തിന്. താങ്കളൊന്ന് ആലോചിച്ചു പോകും, ആലോചിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. താങ്ക് യു. ഡേവിഡ് പറയൂ.
എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ നമ്പറൊന്നും പറയാറില്ല, ജാമത്തെ ടീച്ചർക്ക് സഹായിക്കാൻ കഴിയായിരിക്കും. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ എന്നും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ശരിയാണോ? പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ പറയുന്ന ഇപ്പൊ അപ്പുറത്തെ ഒരു ക്ലബ് ഹൗസിൽ തന്നെ അപ്പുറത്തെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, രണ്ടു തരത്തിൽ കോൺട്രഡിക്ഷൻ, നല്ലതും ചീത്തയും പറയുന്ന ഒരു ഇതിനെ കുറിച്ച്. ഇപ്പോ അമ്മ പറഞ്ഞ പോലെ കുറെ നല്ലത് പറയുമ്പോ കുറെ ഇത്തരത്തിലും ഇപ്പൊ മതം മറ്റുള്ളവരുടെ മതത്തിലുള്ളവരായാലും അവര് ശരിയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാന്ന് ഇസ്ലാം മുസ്ലിമിനോട് പറയേണ്ടത്? അതൊരു വൈരുദ്ധ്യം. നിലവിലുള്ള മറ്റു ഭാഷയിൽ ഇപ്പൊ ചില ഭാഗത്തൊക്കെ ഇപ്പൊ കാഫിർ എന്ന് പറഞ്ഞാല് വിശ്വാസി അവിശ്വാസി എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ ധർമ്മ നിഷേധി എന്നാണ്. സംസാരിച്ചിട്ട് കാര്യമില്ല. കാരക്കാര് അമ്മയുടെ ഒരു ഒരു മതം എന്ന് പറയുന്നത് സ്വപ്നത്തിലുള്ള ഇസ്ലാമാണ്. അതിന്റെ പുതിയ മതം മതത്തിന്റെ പരിഭാഷ നാലാം ആയത്ത് വരെ നാലാം സൂറ വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അമ്മയുടെ ഇസ്ലാം അല്ല ഈ പൊതുജനത്തിന്റെ ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമ്മയോട് അധികം ചർച്ച ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഹംനയുടെ അറിവിലേക്ക് ഒരു പോയിന്റ് കൂടി വെക്കാം. ഹംന വായിച്ചത് ഇതിന്റെ പരിഭാഷയാണ്. ഹംന ആ പരിഭാഷയുടെ അറബി പദത്തിലൊക്കെ ദൈവം എന്നുള്ള സ്ഥലത്ത് അള്ളാഹു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിഭാഷക്കാര് ദൈവം എന്നാക്കിയത് എല്ലാവരെയും ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്ന രൂപത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒൻപതാം അധ്യായം അത്തൗബ 29-ാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരോട് അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് കാത്തിലൂ നീ യുദ്ധം ചെയ്യുക. എങ്ങനെ യുദ്ധം ചെയ്യണം? അള്ളാഹുവും അവന്റെ ദൂതനും നിരോധിച്ചത് നിരോധിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എപ്പോവരെ? നിങ്ങൾക്ക് കീഴ്പ്പെട്ട് നിങ്ങൾക്ക് നികുതി നൽകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഇതിനകത്ത് എവിടെയാണ് സാബിറുകൾ ഉള്ളത്? ഇതിനകത്ത് എവിടെയാണ് നസാറാക്കൾ ഉള്ളത്? പരിഭാഷയിൽ വരുന്നതാണത്. അതിന്റെ അറബിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാ വൽ മൻ ആമന ബില്ല, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വലിയോമിൽ ആഹിർ അന്ത്യദിനത്തിലും ആരാണോ വിശ്വസിക്കുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യസ്ലൂൻ, അവരൊരിക്കലും പേടിക്കേണ്ടി വരില്ല, അവരൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. ഈ ഖുർആനിൽ ഒരിക്കലും എല്ലാ മനുഷ്യരുടെയും ദൈവത്തെ എല്ലാ മനുഷ്യരുടെയും വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലൊരു തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്. ഇവിടെ ഇവിടുത്തെ പരിഭാഷയിൽ മാത്രമല്ല അള്ളാഹു എന്നുള്ളത്, അതായത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈസാ നബിയെ ഈസയെ അവരെ അള്ളാഹു ആക്കി എന്ന്. അപ്പൊ അള്ളാഹു എന്ന് ഉദ്ദേശിക്കുന്ന ദൈവം തന്നെയാണ്, തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു സംശയം ഈ പറഞ്ഞ ഹമീദ് വർത്തമാനം പറയുമ്പോൾ ഹമീദിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരം കൂടെ ഞങ്ങൾക്ക് തരേണ്ടത് ഒരു ജനാധിപതി. ഇല്ല, താങ്കൾ അഭിപ്രായം പറയുന്നത് കൊണ്ട് ചോദിക്കുന്നേ ഉള്ളൂ, അല്ലാതെ താങ്കളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടല്ല. താങ്കൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗത്ത് അതിന്മേൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് അഡ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് താങ്കൾക്ക് പറയാൻ കുറച്ചുകൂടെ എന്താ പറയാ ഒരു ധാർമ്മികത ഉള്ളത്. അത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് ഒരു ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാരെ ഹലോ ഇതിനു മുമ്പ് വന്ന ദിലീപ് പറയോ. ഞാനിപ്പം ചെറിയത് ആറ് ഒന്ന് ആയത്ത് വെച്ചിട്ട് അടിമസ്ത്രീയമായിട്ടുള്ള ഒരു ചോദ്യം വന്നു, അത് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം. അപ്പം 66:1 അതിനെ റെഫർ ചെയ്ത് ഹദീസ് കോട്ട് ചെയ്തത് ഒരു അടിമസ്ത്രീയുമായി പ്രവാചകൻ ബന്ധപ്പെട്ട ആ ആയത്താണ്. ആ ഹദീസ് അനുസരിച്ച് ആയത്ത് ഉദ്ദേശിക്കുന്നത് അതാണെന്ന് പറഞ്ഞു. ഇതിൽ ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെടാം എന്നുള്ളത് ഇസ്ലാമിലെ നിയമം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ നബിയുടെ ഭാര്യമാരുടെ ഇടയിൽ അവിടെ ഒരു തർക്കം വന്നു എന്നും ഭാര്യമാർ കണ്ടപ്പോൾ നബി ഇനി ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസാണ് നസഈഹിൽ നിന്നും കോട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം ഇസ്ലാമിൽ അനുവദിച്ചതായിരുന്നെങ്കിൽ
അത് ഭാര്യമാർ അത് എതിർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇതേ സംഭവത്തിന് വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസ് മുസ്ലിമിൽ വരുന്നുണ്ട്. അത് വേറൊരു സംഭവത്തെയാണ് പറയുന്നത്. ഇതേ ആയത്തിന് റെഫർ ചെയ്ത് പറയുന്ന മറ്റൊരു ഹദീസില് തേൻ കഴിച്ചത് സംബന്ധമായ ഒരു പ്രശ്നത്തിലാണ് നബിമാരുടെ നബിയുടെ ആയിഷ ബീവിയും മറ്റൊരു പത്നിയും തമ്മിൽ അതിനകത്ത് വഴക്കുണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഹദീസാണ് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാൻ ആ ആയത്തിനെ കുറിച്ച് പറയാൻ. ദിലീപേ, ദിലീപിനോട് ചോദ്യം ഉള്ളത്, ഇന്ന് അടിമ സമ്പ്രദായമില്ല, അടിമത്വം ശരിയാണോ? അങ്ങനെ അടിമത്വം ശരിയായിരുന്നപ്പോൾ പോലും സ്ത്രീ എന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട വിഭാഗത്തെ അടിമയാക്കി വെച്ച് മോഹിക്കുന്നത് ശരിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഇന്ന് അടിമ സമ്പ്രദായം ഇന്ന് നിലനിൽക്കുന്നില്ല. അത് ഓക്കെ, ശരിയാണ്. ഇസ്ലാം ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അടിമ സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. അപ്പം ഒരു ദൈവിക മാർഗദർശനം എന്ന നിലയ്ക്ക് അതിനെ കുറിച്ച് അഡ്രസ് ചെയ്യുക എന്നുള്ളത് അത് ഖുർആനിന്റെ ധാർമ്മികമായ കടമയാണ്. അപ്പം ആ സമയം ആ അന്നത്തെ കാലത്ത് പല വഴികളിൽ അടിമകളാക്കിയിരുന്നു, കടത്തിന് വേണ്ടി. നേരത്തെ ഇവിടെ പറഞ്ഞു പലതിലും ഇസ്ലാം ആ അതെല്ലാം എന്താ നിരോധിച്ചിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ജയിക്കുന്ന ആളുകൾ തോൽക്കുന്ന ആളുകളെ അടിമകളെ പിടിക്കുന്ന ഒരു സെറ്റപ്പ് അന്ന് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ എന്താണ് ഗവൺമെന്റിന്റെ ചെലവില് പ്രിസൺസ് അല്ലെങ്കിൽ ജയിൽ അങ്ങനെ ഉണ്ടാക്കി ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് കെട്ടി അവരെ ഗവൺമെന്റിന്റെ ടാക്സിൽ ആളുകളുടെ ടാക്സിൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന രീതി അന്ന് ഒരിടത്തും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും കൈക്കൊണ്ടു പോകുന്ന രീതി എന്താന്ന് വെച്ചാൽ ഈ പിടിക്കുന്നവരെ അടിമകളായിട്ട് ആ തോക്കുന്നവരെ കൊല്ലുന്നവരെ മരിക്കുന്നവരെ മരിക്കും, അല്ലാത്തവരെ ജീവിച്ചിരിക്കുന്നവരെ ആ പങ്കെടുത്തവരെ അടിമകളായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗവൺമെന്റിന് ഇത്രയും പേർക്ക് ഇത്രയും പേരുടെ ആഹാരവും അവരുടെ വസ്ത്രവും എന്നും നോക്കാൻ പറ്റാത്ത ഒരു അന്നത്തെ സ്ഥിതി ഉള്ളതുകൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ അടിമകളെ വിരിച്ചു കൊടുത്തിട്ട് അവരോട് അവർക്ക് വേണ്ട ആഹാരവും വസ്ത്രവും എല്ലാം കൊടുക്കണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതിൽ തന്നെ വളരെ നല്ല വ്യക്തമായ മാർഗദർശനം ഖുർആൻ കാണിച്ചിട്ടുണ്ട്. ആ യജമാനൻ എന്ത് കഴിക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് അതേ വസ്ത്രങ്ങൾ കൊടുക്കണം, നല്ല രീതിയിൽ നോക്കണം, അവരെ എന്താണ് ഒരുപാട് ജോലി കൊടുക്കരുത്, അഥവാ ജോലി കൊടുത്താൽ തന്നെ നിങ്ങൾ അവരെ സഹായിക്കണം എന്നിങ്ങനെ ഒരു വ്യക്തമായ മാർഗദർശനം അടിമകളോട്, അടിമ എന്ന് പോലും പറയരുത്, അത് നേരത്തെ ആരോ പറഞ്ഞു, വലുത് കൈ ഉടമപ്പെടുത്തി വരുന്നുള്ള രീതിയിലാണ് കാണേണ്ടത്. അള്ളാഹു നിങ്ങളെ ഒരു സിസ്റ്റത്തിന്റെ പേരിൽ ആണ് ഈ ഈ ആളുകളെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ അവരെ പെരുമാറുക എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലാണ് അവിടെ തന്നിരുന്നത്. അടിമ ഇല്ലാത്ത സമ്പ്രദായം ഇന്നത്തെ കാലത്ത് അടിമകൾ ഇല്ല. അപ്പം ഈ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇനി അഥവാ നാളെ ഒരു കാലത്ത് ഈ സിസ്റ്റം എല്ലാം ഇന്റർനാഷണൽ നോംസ് എല്ലാം എല്ലാ ആരെങ്കിലും തെറ്റിച്ച് വീണ്ടും അടിമകളായിട്ട് പിടിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഇതേ റൂളുകളാണ് നമ്മൾ അവിടെയും ആപ്ലിക്കബിൾ ആവുക. അടിമകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ഈ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് അടിമ സമ്പ്രദായം ഇസ്ലാം ഉണ്ടാക്കിയതല്ല, നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള ഒരു കോഡ് ഉണ്ടാക്കി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആണടിമകളെ കുറിച്ചാണ്. ദിലീപേ, മനസ്സിലായി. ദിലീപേ, ഡേവിഡ് ഡേവിഡ് ഞാൻ ഇപ്പൊ നിർത്താം, ഡേവിഡ് സംസാരിക്കാം ഇപ്പൊ നിർത്താം. ദിലീപേ, ദിലീപ് നമുക്ക് ത്രോട്ട് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ദിലീപ് ഇന്ത്യൻ ആർമി ജനറലാണ്. താങ്കൾ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുന്നു, ബോർഡറിൽ നിന്ന് താങ്കൾ ഈ പറഞ്ഞ രീതിയിൽ 5 സ്ത്രീകളെ പിടിക്കുന്നു. ആ 5 സ്ത്രീകളെ താങ്കൾ എന്ത് ചെയ്യും? ഒന്ന്, ചോദ്യം നമ്പർ 1. സെക്കൻഡ്, നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ആ രീതിയിൽ അന്ന് ചെയ്തതുപോലെ ചെയ്യുന്നില്ല? അന്നും ഇന്നും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഇന്നത്തെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇന്ന് എന്തുകൊണ്ട് അടിമ സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ ഇന്റർനാഷണൽ ലെവലില് എല്ലാരും ഏകകണ്ഠമായ അത് പാലിച്ചു. എന്തുകൊണ്ടാണ് ചോദ്യം? അതിനാണ് ക്രക്സ് ആയിട്ട് ആ ഉത്തരം വേണ്ടത്. അവിടെയാണ് അല്ല എനിക്ക്